കൊല്ലം ബിഷപ്പ് എമരിറ്റസ് ജോസഫ് ജി ഫെർണാണ്ടസ് കാലം ചെയ്തു. ന്യൂമോണിയ ബാധിച്ച് കൊല്ലത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 74 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ വിശുദ്ധ ജോസഫിനെ പോലെ മൗനമായി സഭയെ നയിച്ച ബിഷപ്പായിരുന്നു ജോസഫ് ജി ഫെർണാണ്ടസ്. കൊല്ലം രൂപതയെ ആത്മീയമായും ഭൗതികമായും വളർത്തിയ തദ്ദേശീയനായ രണ്ടാമത്തെ ഇടയനായിരുന്നു. പാർശ്വവൽക്കരിക്കുന്നവരുടെ സ്വരമായി 23 വർഷമാണ് രൂപതയെ നയിച്ചത്. കാർമ്പോളം നിറഞ്ഞ തീരദേശത്തിനെ വിശ്വാസ നൗകയിൽ പ്രതീക്ഷകളുടെ ജീവിതത്തിലേക്ക് നയിച്ച ഇടയൻ 1978 March 30 കൊല്ലം രൂപതയുടെ ബിഷപ്പായി ജോസഫ് ജി ഫെർണാണ്ടസിനെ പോൾ ആറാമൻ മാർപ്പാപ്പ നിയമിച്ചത്. ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസിന് പിൻഗാമിയായി 2001 December 16 വരെ 23 വർഷം വിശ്വാസികളെ നയിച്ചു. കരുനാഗപ്പള്ളി മരുതൂർക്കുളങ്ങര ഇടവകയിൽ പണ്ടാരത്തുരുത്തിലെ ഗബ്രിയേൽ ഫെർണാണ്ടസിന്റെയും ജോസഫീനായുടെയും 6 മക്കളിൽ മൂത്ത മകൻ. 1925 September 16 ജനനം. ചെറിയഴിക്കൽ, കോവിൽത്തോട്ടം, ശങ്കരമംഗലം സ്കൂളുകളിൽ പഠനം. കൊല്ലം സെന്റ് റാഫേൽ, ആലുവ സെന്റ് ജോസഫ് സെമിനാരികളിൽ വൈദിക പഠനം. 1949 March 19 വൈദിക പട്ടം സ്വീകരിച്ചു. ശക്തികുളങ്ങര, ചാരിമൂട് പള്ളികളിൽ സഹവികാരി. കണ്ടച്ചിറ, മങ്ങാട്, ക്ലാപ്പന, ഇടമൺ പള്ളികളിൽ വികാരിയായും സേവനം. 1978 May 14 മെത്രാഭിഷേകം. 40 പുതിയ പള്ളികൾ, 18 കുരിശടികൾ, 4 ഹൈസ്കൂളുകൾ, 16 വൈദിക മന്ദിരങ്ങൾ, 24 സന്യാസിനി മഠങ്ങൾ. ഇങ്ങനെ ആത്മീകമായും ഭൗതികവുമായും സഭയെ വളർത്തി. പള്ളികളിൽ കുടുംബ യൂണിറ്റുകൾക്ക് രൂപം നൽകി. 1989 March തങ്കശ്ശേരി കടപ്പുറത്ത് കുടിലുകൾക്ക് തീപിടിച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ടായിരുന്നതും ബിഷപ്പ് ജോസഫ് ആയിരുന്നു. അന്ന് കടലിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് തീകെടുത്തിയെന്നാണ് ചരിത്രം. കത്തിയമർന്ന 400 കുടുംബങ്ങൾക്ക് പിന്നീട് വീട് നിർമ്മിച്ച് നൽകി. മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരൻ, ഇ കെ നയനാർ എന്നിവരെ കണ്ട ആവശ്യങ്ങൾ നേടിയെടുത്തു. ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് 224 വീടുകൾ നിർമ്മിക്കാൻ പണം അനുവദിപ്പിച്ചത്. പള്ളിത്തോട്ടത്തെ ഗലീലി നഗരം ബിഷപ്പ് ജോസഫിന്റെ ദീർഘവീക്ഷണത്തിൽ രൂപപ്പെട്ടതാണ്. 1994 സ്ഥാപിച്ച വിശ്വദർശൻ എന്ന സാമൂഹ്യ സമ്പർക്ക മാധ്യമ സെന്ററാണ് ഇന്നത്തെ ബെൻസിഗർ കമ്മ്യൂണിറ്റി റേഡിയോ. കെ സി ബി സിയുടെ വൈസ് ചെയർമാൻ, സി ബി സി ഐ ആരോഗ്യ കമ്മീഷൻ ചെയർമാൻ, ആലുവ സെന്റ് ജോസഫ് പൊന്തിപ്പിക്കൽ സെമിനാരിയുടെ എപ്പിസ്കോപ്പൽ കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. മരിയ ഭക്തനായിരുന്ന ബിഷപ്പ് ജോസഫ് ഉപവാസവും ദാനധർമ്മവും ജീവിതത്തിന്റെ ഭാഗമാക്കിയാണ് മാതൃകയായത്. കൊല്ലത്തു നിന്ന് ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.